സന്തോഷമായത് മാത്രമല്ല, ഇത് കാണുന്ന പ്രേക്ഷകർ പലർക്കും ഇനി ലിഫ്റ്റിൽ കയറിയിൽ ഓടേണ്ടി വരില്ല. ഇതാണ് ടിജി രവി, മനസ്സിലായി. എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം വെച്ചാൽ നമ്മൾ ഈ 80s നടന്നു പോകുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ പോസ്റ്ററുകൾ കാണുമല്ലോ, ഈ പോസ്റ്ററിലൊക്കെ ഒരു വില്ലൻ വേഷമായിട്ട് ഇരിക്കുന്ന ഒരാളാണ്. അല്ല, അന്ന് എനിക്ക് ആലോചിക്കാൻ പറ്റില്ലല്ലോ. അതിനു കാര്യം കണ്ടിട്ടാ, അതായത് ആ കാലഘട്ടത്തില് PG വിശ്വംഭരൻ ഡയറക്ടറാണ്. അപ്പൊ എൻ്റെ ഒരു സിനിമ ഈ ചാകരപ്പുള്ളിയാണ് ഡയറക്ടറിരിക്കണം. അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ ഞാനും പതിവുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയ്ക്ക് പേരിട്ടു ഇടിയും മിന്നലെന്ന സിനിമയുടെ പേര്. അപ്പൊ ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടേഴ്സും പോസ്റ്ററിലെ എൻ്റെ പടവും ഒക്കെ വന്നു കഴിയുമ്പോൾ ഇടിയും മിന്നൽ എന്നുള്ള പേരൊക്കെ ആകുമ്പോൾ എന്തായാലും ഇടിയും മിന്നലൊക്കെ ഉണ്ടാവുന്ന ഒരു തോന്നൽ ഉണ്ടാവില്ലേ? എന്നൊക്കെ നല്ലൊരു സിനിമയായിരുന്നു. അതിൽ ഇടിയും കഥ പറഞ്ഞു, നല്ലൊരു സിനിമ കാണാൻ ആൾക്കാർ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ രസമില്ലട ഒന്നുമില്ല എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി. അവസാനമായിട്ടേ ഈ ജയനുമായിട്ട് പരിചയമുള്ള ആളുകൾ വളരെ കുറവായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലേ? ജയൻ എങ്ങനെയാ, ആളെങ്ങനെയാ? ഞാൻ ഒറ്റ സിനിമയിലല്ല അഭിനയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ അദ്ദേഹത്തിനുള്ള ഒരു സുഹൃത്ത് നിലയ്ക്കുള്ള പരിചയം വളരെ ലിമിറ്റഡാണ്. കുറച്ച് ഞാൻ പരിചയപ്പെട്ടിടത്തോളം എനിക്ക് വളരെ നല്ല മനുഷ്യനാണ് തോന്നി, പെരുമാറാനും എല്ലാ കാര്യങ്ങളും ജനറലായിട്ട് പോകുന്നത് നല്ലതായിട്ടാണ്. പക്ഷേ വേറെ കാര്യം കേട്ടോ സാറേ, ജയനെ കൊന്നു കളഞ്ഞതാണ്. ആരാ കൊന്നത്? ബാലങ്കി നായർ. അക്കാലത്തുള്ള അന്ന് രവിസാറിന്റെ പേര് കൊള്ളാതെ കുറ്റം വന്നാലേ? ഉറപ്പല്ലേ? ഉറപ്പല്ലേ? ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജയൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങി. പിന്നെ അമേരിക്കയിലുമുണ്ട്. ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങിയായിരുന്നു. ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞിട്ട് പുസ്തകം ഇറങ്ങി. ജയൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞ പുസ്തകം ഇറങ്ങി. കൊല്ലംകാരെ ഇറക്കിയത്. അതെ, അഭിമാനമുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ ധ്രുവത്തിൽ ഞാൻ തിയേറ്ററിൽ നിന്ന് കഴിഞ്ഞു ഒരു സെക്കൻഡ് ധ്രുവത്തിൽ നിന്ന് കഴിഞ്ഞു സെക്കൻഡ് കൂടെ ഞാൻ പറഞ്ഞതിന് മുമ്പ് എനിക്ക് നിങ്ങളുടെ ഈ ഈ ചർച്ചയുണ്ടല്ലോ, എന്നെ സംബന്ധിച്ച് അത് എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയാറുണ്ട്. എന്താ അറിയോ, സാധാരണ നമ്മളൊരു ടി വി ന്യൂസ് കാണുമ്പോൾ കൃത്യമായിട്ട് എൻ്റെ രൂപം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു 4 ചാനൽ കാണണം. ഇവരെന്താ പറയണേ, മറ്റവരെന്താ പറയണമെന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു ചാനൽ കണ്ടാൽ മതി. അതിൻ്റെ അകത്ത് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ വരുമ്പോൾ ഒരു ധാരണ നമുക്ക് അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കാൻ നടത്തും ഇതിനകത്ത്. അതാണ് ഞാൻ കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചർച്ചയാണ്. മിക്കവാറും അത് ഏതായാലും നമുക്കും വളരെ ഇഷ്ടപ്പെട്ട ആളായതുകൊണ്ട് നമ്മളൊരു സെൽഫി എടുക്കുക. സെൽഫിയോട് കൂടി ഒരു ബ്രേക്കിന് പോകും. ഞാൻ പോരുമ്പോ തന്നെ എന്റെ ഡ്രൈവറോട് പറഞ്ഞു, ഈ സ്മൃതി എന്നോട് എന്താ ചോദിക്കാൻ പോണോ? ചേട്ടാ വേറെ ഒന്നുമില്ല. ബട്ട് സുജയും കൂടെ ഞാൻ പ്ലാൻ ആലോചിച്ചിരുന്നു. അല്ല, ഇതില് ഈ നിങ്ങളെല്ലാവരും ഒന്നിനൊന്ന് മേലെയാണ്. അപ്പൊ അതുകൊണ്ടുള്ള ഒരു വലിയ വലിയ സന്തോഷം.